ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ കായ്ക്കുന്ന തെങ്ങുകൾക്കുള്ള വളപ്രയോഗമാണ്. സാധാരണ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഓരോ തെങ്ങിനും വളപ്രയോഗം നടത്തേണ്ടതാണ്. ഇതിപ്പോൾ തുലാവർഷത്തിലെ വളപ്രയോഗമാണ്. ഇപ്പോഴത്തെ വളപ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് കാലവർഷത്തിൽ ലഭിക്കുന്ന മഴവെള്ളം തെങ്ങിൻ തടത്തിലൂടെ ഭൂമിയിൽ സംഭരിക്കപ്പെടുകയും ഇപ്പോൾ കൊടുക്കുന്ന വളം പരിരക്ഷയും വരുന്ന വർഷം നല്ല വിളവ് തെങ്ങിന് നല്ല വിളവ് ലഭിക്കാൻ സഹായിക്കും. അതിനാദ്യം വേണ്ടത് തെങ്ങിന് ചുറ്റുമായി 1.5 മീറ്റർ ചുറ്റളവിലും 1.5 അടി താഴ്ചയിലുമായി മണ്ണെടുത്ത് തടത്തിന് ചുറ്റുമായി മണ്ണ് വകഞ്ഞു മാറ്റലാണ്. മണ്ണിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന വേരുകളെല്ലാം മുറിച്ച് മാറ്റണം. അതിന് ആദ്യത്തെ ഇടേണ്ടത് കുമ്മായാണ്. ഒരു തെങ്ങിന് 1 കിലോ കുമ്മായ അല്ലെങ്കിൽ 1 കിലോ ഡോളമൈറ്റ്. കേരളത്തിൽ കൂടുതലും അമ്പളത്വമുള്ള മണ്ണായതിനാൽ ഇത് അത്യാവശ്യമാണ്. അടുത്തത് വളപ്രയോഗമാണ്. തെങ്ങിനാവശ്യമായ മൂലകങ്ങൾ നൽകാനും മണ്ണിലെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്താനും ജലവും മൂലകങ്ങളും സംരക്ഷിക്കാനും സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും തെങ്ങിന് വർഷം തോറും ജൈവവളം കൊടുക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് പറമ്പിലെ അഴുകിയ സസ്യാവശിഷ്ടങ്ങളും വാഴയില, വാഴത്തണ്ട്, പിന്നെ ഓരോ തെങ്ങിനും ചുറ്റുമുള്ള തെങ്ങിൻ്റെ തന്നെ ഭാഗങ്ങളായ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഓലമടല്, ഓല, കൊതുമ്പ് എല്ലാം തടത്തിൽ പകുതിയോളം നിറയത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം. തടത്തിൽ നിന്ന് വകഞ്ഞ മാറ്റിയ മണ്ണ് തടത്തിലേക്ക് വീഴാതിരിക്കാൻ ഇത് സഹായിക്കും. അടുത്തത് പച്ചില വളപ്രയോഗമാണ്. എളുപ്പം അഴുകുന്നതും വളക്കൂറുള്ളതുമായ പച്ചില വളങ്ങളാണ് ഉത്തമം, പ്രത്യേകിച്ച് ശീമക്കൊന്ന. ഈ കേരളത്തിൽ പച്ചില വളത്തിനായി കൃഷിയിടങ്ങളിലും പറമ്പിൻ്റെ അതിരുകളിലും വേലികളായി കൊമ്പുകൾ കുത്തി നട്ടുവളർത്തുന്ന ശീമക്കൊന്നയുടെ ഇലയും തണ്ടും നല്ലൊരു പച്ചില വളമാണ്. സമ്പുഷ്ടമായ നൈട്രജൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തടങ്ങളിൽ പൊതിയിടാനോ വളമായി ഉപയോഗിക്കാനോ ഏറ്റവും നല്ലത് ഈ ശീമക്കൊന്ന തന്നെയാണ്. കൂടാതെ പയറുവർഗ്ഗങ്ങൾ, വിളകൾ, പിന്നെ മഹാഗണി, കരയം പോലുള്ള പച്ചിലകളും ഉപയോഗിക്കാം. പിന്നെ തെങ്ങിൻ മുകളിൽ ഒടിഞ്ഞെടുക്കുന്ന ഈ പച്ചോല കുത്തിയിട്ട് ഈ തടത്തിൽ ഇതുപോലെ വിരിച്ചു കൊടുത്താൽ മണ്ണ് തടത്തിലേക്ക് വീഴാതെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. ഈ അതിന് മുകളിൽ പച്ചിലകളിട്ട് മറ്റ് ജൈവ വസ്തുക്കളെല്ലാം ഇട്ടതിന് ശേഷം മറ്റ് ഓരോ തെങ്ങിനും 3 കിലോ വീതം NPK സമ്പുഷ്ടമായ വേപ്പിൻ പിണ്ണാക്കും വിതറി കൊടുക്കാം. ഈ വേപ്പിൻ പിണ്ണാക്ക് തെങ്ങിൻ്റെ വേരുകളെ, നിമാവിരകൾ, ചിതലുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല മണ്ണിലെ ക്ഷാരാംശം കുറച്ച് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഉറപ്പുവരുത്തുന്നു. ഈ തെങ്ങൊരു ദീർഘകാല വിളയായതുകൊണ്ട് തന്നെ തെങ്ങിന് ചേർക്കുന്ന മറ്റൊരു ഉത്തമ ജൈവവളമാണ് എല്ലുപൊടി. ഫോസ്ഫറസിന് മാത്രമല്ല എല്ലുപൊടിയിൽ ഇരുമ്പ്, സിങ്ക്, മാംഗനീസ്, നൈട്രജൻ മുതലായ തെങ്ങിനാവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ രാസവളമായി ഒരു തെങ്ങിന് 500 ഗ്രാം യൂറിയ, 500 ഗ്രാം മാസൂരിഫോസ്, 500 ഗ്രാം പൊട്ടാഷ്യം എന്ന തോതിൽ ചേർക്കാം. അല്ലെങ്കിൽ NPK മിശ്രിതം 1.5 കിലോ എന്ന തോതിൽ തെങ്ങിൻ തടത്തിൽ ഇട്ട് കൊടുക്കാം. മാത്രമല്ല ഈ മണ്ണിൽ മെഗ്നീഷ്യം എന്ന പോഷകമൂല്യത്തിൻ്റെ അഭാവത്തിൽ ഈ തെങ്ങോലകളിൽ മഞ്ഞൾപ്പ് കാണാറുണ്ട്. അങ്ങനെ തെങ്ങൊന്നിന് 250 ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് രാസവളങ്ങൾക്കൊപ്പം നൽകുന്നത് ഈ മഞ്ഞളിപ്പ് രോഗം ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ തെങ്ങുകൾക്ക് 100 ഗ്രാം വീതം ബൊറാക്സ് രാസവളത്തിൻ്റെ കൂടെ തടത്തിലിട്ട് കൊടുക്കാം. അതിനുശേഷം 1-2 കൊട്ട വെണ്ണീർ വിതറി നേരത്തെ ഈ വകഞ്ഞു വെച്ച മണ്ണെല്ലാം തടത്തിൽ ഈ പച്ചിലടക്കമുള്ള വളത്തിൻ്റെ മുകളിലോട്ടായി മണ്ണ് കോരിയിട്ട് കൊടുത്ത് തടം അല്പം ഉയർത്തി അങ്ങനെ തടം മൂട. അങ്ങനെ ഈ വർഷത്തെ കായ്ക്കുന്ന തെങ്ങുകൾക്കുള്ള വളപ്രയോഗം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ. താങ്ക് യു.